ഫൺസ് ആൻഡ് വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ കഥകൾ പൂർണ്ണമായും മലയാളത്തിൽ വിവരിക്കുന്ന പുതിയൊരു സെഗ്മെന്റ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ അന്യഭാഷാ ചിത്രങ്ങളും ഈ സെഗ്മെന്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആദ്യത്തെ വീഡിയോ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത രോമാഞ്ചം എന്ന സിനിമയുടേതാണ്. വളരെ മികച്ചൊരു എന്റർടൈനർ മൂവിയാണിത്. അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ അവ്യക്തമായ ചില സീൻസ് ആണ് നമ്മൾ കാണുന്നത്. ഒരാൾ ഞരങ്ങുന്നതും മൂളുന്നതും ഒക്കെ നമുക്കിപ്പോൾ കേൾക്കാം. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന ഒരു രോഗിയെയാണ് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. ഈ രോഗിയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നും രോഗിയുടെ പേര് ജിബി എന്നാണെന്നും ഇയാൾക്ക് മെനഞ്ചൈറ്റിസ് എന്ന രോഗമാണെന്നും മനസ്സിലാവുന്നു. കൂടാതെ ഈ സിനിമ നടക്കുന്ന കാലഘട്ടം 2007 ആണെന്നും അതുപോലെ തന്നെ സിനിമ നടക്കുന്നത് ബാംഗ്ലൂർ നഗരത്തിന്റെ ഉൾപ്രദേശത്ത് എവിടെയോ ആണെന്നും നമുക്ക് അറിയാൻ പറ്റുന്നു. ആ ആശുപത്രിയിലുള്ള ഒരു മലയാളി നേഴ്സായിരുന്നു നയന. നയനയുമായി നല്ലൊരു സുഹൃത്ത് ബന്ധം ജിബി ഉണ്ടാക്കിയെടുക്കുന്നു. അയാളുടെ സുഹൃത്തുക്കൾ പുറത്ത് കാത്തുനിൽപ്പുണ്ടെന്ന് അയാൾ അവളിൽ നിന്നും അറിയുന്നു. തന്റെ സുഹൃത്തുക്കളെ കാണണമെന്ന് അയാൾ ഡോക്ടറോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതൊരു സ്പെഷ്യൽ ICU ആണെന്നും അവിടെ മറ്റുള്ളവരെ പ്രവേശിപ്പിക്കുവാൻ സാധിക്കില്ല എന്നും ഡോക്ടർ അയാളെ അറിയിക്കുന്നു. എന്നാൽ അയാൾക്ക് തന്റെ സുഹൃത്തുക്കളെ കണ്ട് കാര്യമായി എന്തോ പറയാനുണ്ടെന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. എന്നാൽ അസുഖം വളരെയധികം കൂടുതലായതിനാലും അയാളുടെ കണ്ടീഷൻ വളരെ മോശമായതിനാലും ഡോക്ടർ സന്ദർശകരെ അനുവദിക്കുന്നില്ല. ഇത് അയാളിൽ വളരെ ടെൻഷൻ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. റൂമിലേക്ക് മാറ്റിയതിനു ശേഷം സുഹൃത്തുക്കളുമായി സംസാരിക്കാമെന്ന് ഡോക്ടർ ജിബിയോട് പറയുന്നു. പിന്നീട് അങ്ങോട്ട് റൂമിലേക്ക് മാറ്റുവാനാണ് ജിബി ആവശ്യപ്പെടുന്നത്. എന്നാൽ എത്ര പറഞ്ഞിട്ടും ജിബി കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിനാൽ ഡോക്ടർ അയാളോട് ഒരു ചിത്രം കാണിച്ച് അത് എന്താണെന്ന് ജിബിക്ക് വ്യക്തമായി കാണാറാകുമ്പോൾ അയാളെ റൂമിലേക്ക് മാറ്റാമെന്ന് പറയുന്നു. എങ്ങനെയെങ്കിലും സുഹൃത്തുക്കളെ കാണണം എന്നുള്ളത് കൊണ്ട് ജിബി തന്ത്രപൂർവ്വം നയനയിൽ നിന്നും ചിത്രത്തിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയെടുത്ത് ഡോക്ടറോട് പറയുന്നു. എന്നാൽ ഡോക്ടർക്ക് ഇക്കാര്യം വ്യക്തമാവുകയും മറ്റൊരു ചിത്രം കാണിച്ച് അതെന്താണെന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഒരിക്കൽ ജിബി തന്നെ പറ്റിച്ചത് കൊണ്ട് തന്നെ നയന അതിന്റെ നീരസം അയാളോട് കാണിക്കുന്നു. പിന്നീട് എന്തോ ഒരു അലിവ് തോന്നി വീണ്ടും അയാളോട് സൗഹൃദത്തോടെ അവൾ സംസാരിക്കുവാൻ തുടങ്ങുന്നു. അയാളെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും അവൾ ജിബിയോട് ചോദിക്കുന്നു. അങ്ങനെ ജിബി നയനയോട് അയാളുടെ ജീവിതത്തിലുണ്ടായ കഥ പറയുന്നതാണ് ഈ സിനിമ. ബാംഗ്ലൂരിന് ഒരറ്റത്ത് ഒരു കൊച്ചു വീട്ടിൽ അവർ 7 പേരാണ് താമസിച്ചിരുന്നത്. നിരൂപും മുകേഷും അവർ 2 പേരും ഇന്റർവ്യൂവിന് ശേഷം ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവർ സോമൻ എന്ന് വിളിക്കുന്ന നിതിൻ നാരായണൻ. അയാൾ പലതരം ബിസിനസ്സുകൾ ചെയ്ത് ഏറെക്കുറെ തകർന്ന ഒരാളാണ്. അച്ചാർ കമ്പനി, ഫ്ലെക്സ് കമ്പനി, ക്ലോസറ്റ് കച്ചവടം ഇതൊക്കെ ചെയ്ത് പൊട്ടിയ ശേഷം പുതുതായി നക്ഷത്രയാമയും വെള്ളിമുങ്ങിയും ഇരുതലമൂരിയും ഒക്കെ വിൽക്കുവാനാണ് പുള്ളിയുടെ പ്ലാൻ. അതായത് പെട്ടെന്ന് കാശുകാരനാവണം. പിന്നെയുള്ളത് അവർ കരിക്കുട്ടൻ എന്ന് വിളിക്കുന്ന ഹരി. ഇയാൾ പാർട്ട് ടൈമായി ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നു. ഇനി റിവിൻ. ഇയാൾക്ക് നല്ലൊരു ജോലിയുണ്ട്, ഒരു ഗേൾഫ്രണ്ട് ഉണ്ട്, നല്ല വൃത്തിയും വെടുപ്പും ഭക്തിയും ഒക്കെയുള്ള ഒരു ചെറുപ്പക്കാരൻ. കൂട്ടത്തിൽ അല്പം വരുമാനം കൂടുതലുള്ളതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരേ ഒരു ബെഡ്റൂം റിവിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ളവരെല്ലാം കൂടി ഒരു റൂമിലാണ് കിടക്കുന്നത്. പിന്നെയുള്ളത് ഷിജപ്പൻ. ഒരു ഡാൻസർ ആകണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും തന്റെ ആഗ്രഹം സാധിക്കാൻ കഴിഞ്ഞില്ല. ജിബിയുടെ ജോലിയെക്കുറിച്ച് കാര്യമായി ഒന്നും ചിത്രത്തിൽ പ്രതിപാദിക്കുന്നില്ല. അങ്ങനെ ഇവർ 7 പേർ ആ വീട്ടിൽ തങ്ങളുടെ ഇല്ലായ്മകളിലും വളരെ ആഘോഷമായി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. കൂട്ടത്തിൽ നിരൂപ് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഇവരുടെ ഒരു ലീഡറായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അയാളോട് ഒരു പ്രത്യേക റെസ്പെക്റ്റ് ഉള്ളതുപോലെയും നമുക്ക് തോന്നും. അങ്ങനെ നിരൂപ് തന്നെ തൻ്റെ സുഹൃത്തുക്കൾക്ക് ആ വീട്ടിലുള്ള ജോലികൾ വിധിച്ചു നൽകുന്നു. ജോലി ചെയ്യാൻ തീരെ താല്പര്യമില്ലെങ്കിലും അയാളെ പേടിച്ചിട്ട് എല്ലാവരും അവരവരുടെ ജോലികൾ ഏറ്റെടുക്കുന്നു. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ചെറുപ്പക്കാർക്കുണ്ടായിരിക്കാവുന്ന ചെറിയ ചില ദുശീലങ്ങളും ഇവർക്കുണ്ട്. അത്യാവശ്യം മദ്യപാനവും പുകവലിയും വായനോട്ടവും എല്ലാം ഇതിൽ ഉൾപ്പെടും. സോമനാണെങ്കിൽ അയൽപക്കത്തുള്ള ഒരു പെൺകുട്ടിയെ കാര്യമായി നോക്കുന്നുണ്ട്. ഇനി കൂട്ടത്തിൽ ആർക്കും അറിയാതെ ജിബിയുടെ പക്കൽ കഞ്ചാവും കൈവശമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവരുടെ എല്ലാ ദിവസത്തെ ഹോബി വോളിബോൾ കളിക്കുന്നതാണ്. എന്നാൽ ജിബിക്ക് ഈ കളി തീരെ വശമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇതിനുവേണ്ടി കൂടുതൽ സമയം ചെലവാക്കുമ്പോൾ അയാൾക്ക് ഒരു ഒറ്റപ്പെട്ട ഫീൽ തോന്നുന്നുണ്ട്. കൂട്ടുകാരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ അതിനെ വഴങ്ങുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ജിബി തന്റെ സുഹൃത്തായ മത്തയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് വളരെ അവിചാരിതമായി അയാളുടെ സുഹൃത്തുക്കൾ ഓജോ ബോർഡ് കളിക്കുന്നത് ജിബി കാണുന്നു. ഇതിന് നേതൃത്വം നൽകുന്നത് മത്തയുടെ സുഹൃത്തായ DJ ബാബുവാണ്.
കൂട്ടുകാരുടെ വോളിബോൾ കളി നിർത്താനായി ജിബി അവർ കളിക്കുന്ന ബോൾ എടുത്ത് പൊട്ടിച്ചു കളയുന്നുണ്ട്. എന്നാൽ ഇത് പിന്നീട് തിരിച്ചറിയുമ്പോൾ കൂട്ടുകാരെല്ലാം ചേർന്ന് അയാളെ നന്നായി പെരുമാറുന്നു. ഇതിന്റെ പക തീർക്കുവാൻ ജിബി ഡി ജെ ബാബുവിൽ നിന്നും ഓജോ ബേർഡിനെ കുറിച്ച് കൂടുതൽ അറിയുന്നു. ഇതുപയോഗിച്ച് തന്റെ സുഹൃത്തുക്കളെ ഒന്ന് പേടിപ്പിക്കണമെന്ന് തന്നെയാണ് ജിബിയുടെ ലക്ഷ്യം. ഡി ജെ ബാബുവിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ ജിബി ഇതൊരു ഫേക്കായ സംഭവമാണെന്ന് തന്നെ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇത് വെച്ച് തന്റെ സുഹൃത്തുക്കളെ നന്നായി ഒന്ന് പേടിപ്പിക്കാൻ അയാൾ തീരുമാനിക്കുന്നു. ഇതിനുശേഷം ഒരു കാർഡ്ബോർഡ് പേപ്പറിൽ അയാൾ ഓജോ ബോർഡ് വരച്ചുണ്ടാകുന്നു. തന്റെ സുഹൃത്തുക്കളെ ഒരു വിധത്തിൽ പറഞ്ഞു സമ്മതിപ്പിച്ച് ഓജോ ബോർഡ് കളിക്കുവാനായിട്ട് ജിബി എത്തിക്കുന്നു. എന്നാൽ കാർഡ്ബോർഡ് പേപ്പറിൽ അയാളുടെ ഉദ്ദേശം സാധിച്ചില്ല. കാരണം അതിൽ വെച്ചിരുന്ന ഗ്ലാസ് തന്റെ കൈ ഉപയോഗിച്ച് നീക്കുവാൻ ജിബിക്ക് സാധിക്കാതെ വന്നു. അങ്ങനെ ഇരിക്കെ അയാൾ ഒരു ക്യാരം ബോർഡ് അവിടെ ഇരിക്കുന്നത് കാണുന്നു. എന്തായാലും ഇതിൽ വളരെ ഈസിയായി ഗ്ലാസ് തെന്നിച്ച് മാറ്റുവാൻ അയാൾക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ജിബി ക്യാരം ബോർഡിൽ ഒരു ഓജോ ബോർഡ് ഉണ്ടാക്കിയെടുക്കുന്നു. ഇതിനുശേഷം ഒരു ദിവസം രാത്രി അയാൾ തന്റെ സുഹൃത്തുക്കളെ ഓജോ ബോർഡ് കളിക്കുവാൻ വിളിക്കുന്നുണ്ടെങ്കിലും അവർ ഇതിന് സമ്മതിക്കുന്നില്ല. ഇവിടെ ദൈവത്തിന്റെ പടങ്ങളും രൂപങ്ങളുമൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് അന്ന് വരാത്തതെന്നും ഇതൊക്കെ മാറ്റിയാൽ ആത്മാവ് വരും എന്നും പറഞ്ഞ് സുഹൃത്തുക്കളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് വിലപ്പോകുന്നില്ല. ഈ സമയത്താണ് റിവിൻ അങ്ങോട്ട് കടന്നു വരുന്നതും ദൈവഭക്തിയും വിശ്വാസവും ഒക്കെ ഉള്ള അയാൾ ഓജോ ബോർഡ് കളിക്കുന്നത് തെറ്റാണെന്നും അതിന് സമ്മതിക്കില്ലെന്ന് പറയുന്നതും. ഇത് കേൾക്കുന്ന മറ്റു സുഹൃത്തുക്കൾ ഒരു വാശിക്ക എന്ന വണ്ണം എന്നാൽ കളിച്ചിട്ടേ ഉള്ളൂ എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവർ കളിക്കുവാൻ തീരുമാനിക്കുന്നു. അവരുടെ വീട്ടിലുണ്ടായിരുന്ന ദൈവങ്ങളുടെ ചിത്രങ്ങളും രൂപങ്ങളും എല്ലാം അവർ റിവിന്റെ റൂമിൽ എടുത്തു വെക്കുന്നു. അതിനുശേഷം ഓജോ ബോർഡ് കളിക്കുവാൻ ആരംഭിക്കുന്നു. അങ്ങനെ നാലുപേരും ചുറ്റുമിരുന്ന് കളിക്കുന്നു. തന്റെ വിരലുകൊണ്ട് ഗ്ലാസ് അനക്കി ഒരു ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ വരുന്നു എന്ന് ജിബി കൂട്ടുകാരിൽ വിശ്വാസമുണ്ടാക്കുന്നു. എന്നാൽ ഷിജപ്പിന് ജിബിയുടെ പെരുമാറ്റത്തിൽ നിന്നും ഇത് അയാൾ സ്വന്തമായി ചെയ്യുന്ന കാര്യമാണെന്ന് ഒരു സംശയം വരുന്നു. ഇത് അവരുടെ എക്സ്പ്രഷനിൽ നിന്നും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. ഇതിനുശേഷം ഒരവസരത്തിൽ തന്റെ കൺട്രോളിൽ നിന്ന് ഗ്ലാസ് പോയതായി ജിബി മനസ്സിലാക്കുന്നു. എന്നാൽ തന്റെ മനസ്സിലെ കാര്യം മനസ്സിലാക്കിയ ഷിജപ്പനാണ് ഇത് മുന്നോട്ട് നീക്കുന്നതെന്ന് ജിബി വിശ്വസിക്കുന്നു. അങ്ങനെ അവിടെ വന്ന ആത്മാവിന്റെ സാന്നിധ്യം അതിന്റെ പേര് അനാമിക എന്ന് അവരോട് വ്യക്തമാക്കുന്നു. ഇതേ സമയം ഇവർ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും ബോർഡിൽ നിന്നും കൃത്യമായി ഉത്തരം ലഭിക്കുകയും തിരികെ പോകുവാൻ ആവശ്യപ്പെടുമ്പോൾ ആ ആത്മാവ് അവിടെ നിന്ന് പോകുന്നതായി ഇവർക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ ഓജോ ബോർഡ് കളിക്കുന്നത് എല്ലാ ദിവസത്തെയും ഒരു ഹോബിയായി തന്നെ എടുക്കുന്നു. ആദ്യമെല്ലാം അവർ ചോദിക്കുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങൾക്ക് കറക്റ്റായി ഉത്തരം ലഭിക്കുമ്പോൾ എല്ലാവർക്കും ഇതിൽ നല്ല വിശ്വാസം വന്നു തുടങ്ങി. ഒരു ദിവസം ഇവരുടെ ഒരു സുഹൃത്ത് വഴി ഒരു പയ്യൻ ഇവരുടെ വീട്ടിലെത്തുന്നു. അയാൾക്ക് ഇവർ ചെയ്യുന്നതിൽ വിശ്വാസം വരാത്തതിനാൽ ഇവരെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെ ആ പയ്യൻ തീരുമാനിക്കുന്നു. അവൻ ഒരു പൂച്ചക്കുട്ടിയെ വളർത്തിയിരുന്നുവെന്നും അതിന്റെ പേര് പറയാമെങ്കിൽ ഇത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കാമെന്നും ആ പയ്യൻ ഇവരോട് പറയുന്നു. എന്നാൽ ഈ സമയത്ത് ജിബിക്കും ഷിജപ്പനും ഇതെങ്ങനെ സാധിക്കുമെന്നൊരു ആശങ്ക മുഖത്ത് വന്നുകൂടുന്നു. കാരണം ഇത് ജിബിയുടെ ക്രിയേഷൻ മാത്രമാണെന്നാണ് അവർ രണ്ടുപേരും വിശ്വസിക്കുന്നത്. അങ്ങനെ അവർ ഓജോ ബോർഡിനോട് ഈ ഒരു കാര്യം ചോദിക്കുകയും കൃത്യമായ ഉത്തരം ബോർഡിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല 6 വർഷം മുൻപാണ് ആ പൂച്ച ചത്തുപോയതെന്നും ഓജോ ബോർഡിൽ നിന്നും അവർ അറിയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ആ പയ്യൻ വളരെയധികം പരിഭ്രാന്തനാവുകയും പേടിച്ച് അവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ ജിബി ആകെ കൺഫ്യൂഷനിലാവുന്നു. കാരണം ഇതെങ്ങനെ സാധിച്ചുവെന്ന് അയാൾക്ക് മനസ്സിലാവുന്നതേയില്ല. പിന്നീട് ജിബിക്ക് ഓജോ ബോർഡിനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത ഡി ജെ ബാബുവും ജിബിയും തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് വന്നു ചേരുന്നു. ജിബി ചെയ്യുന്ന കാര്യങ്ങൾ കള്ളത്തരമാണെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുവാൻ അയാൾ ആഗ്രഹിച്ചു. എന്നാൽ ഇതിനൊരു അവസരം ജിബി അയാൾക്ക് നൽകുന്നില്ല. അയാളെ ജിബി അവരുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കി വിടുന്നു. ഇതിനുശേഷം ഒരു ദമ്പതികൾ വന്ന് അവരുടെ മാല കാണാതെ പോയെന്നും അത് ആരാണ് എടുത്തതെന്ന് പറഞ്ഞു തരാൻ ചോദിക്കുന്നുമുണ്ട്. ഇതിന് ഓജോ ബോർഡ് നൽകുന്ന ഉത്തരവും ശരിയാണെന്ന് പിന്നീട് അവർ ജിബിയെയും സുഹൃത്തുക്കളെയും അറിയിക്കുന്നു. ഇപ്പോഴെല്ലാം ജിബിക്ക് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നൊരു വ്യക്തത നഷ്ടമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഒരുപാട് ആളുകൾ അവരുടെ വീട്ടിലേക്ക് വന്നു തുടങ്ങി. ഇത് ഇവർക്കൊരു ശല്യമായി മാറുന്നുണ്ട്. ഇതിനിടയിൽ സോമന് ഒരു അപകടം സംഭവിക്കുകയും അയാളുടെ കാൽ ഫ്രാക്ചർ ആവുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ അവിടെ എത്തുകയും അയാൾ ഇത് സത്യമാണോ എന്ന് അറിയാൻ ഇവരെ ഒന്ന് പരീക്ഷിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ തന്റെ വണ്ടിയുടെ നമ്പർ എന്താണെന്ന് ഓജോ ബോർഡിനോട് ചോദിച്ചു. അയാളുടെ കാറിന്റെ നമ്പർ കൃത്യമായി ബോർഡിൽ നിന്നും ഉത്തരമായി ലഭിച്ചു. ഇതിനുശേഷമായി തന്റെ അച്ഛന്റെ പേര് ചോദിക്കുകയും എന്നാൽ ഓജോ ബോർഡിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരം അയാളെ പ്രകോപിതനാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അത് അയാളുടെ അങ്കിളിന്റെ നെയ്മാണെന്നും അതല്ല തന്റെ അച്ഛന്റെ പേരെന്നും പറഞ്ഞ് അയാൾ അവരോട് വഴക്കിടുന്നു. ഇതിനുശേഷം അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു.
ഈയൊരു സംഭവത്തിന് ശേഷം ജിബിയുടെ സുഹൃത്തായ മറ്റൊരു വീട്ടിൽ താമസിക്കുന്ന മത്തി എന്ന് വിളിക്കുന്നയാൾ ഓജോ ബോർഡ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അനാമികയുടെ നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുവാൻ തുടങ്ങി. എങ്ങനെയാണ് അനാമിക മരണപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് അയാൾ ചോദിച്ചത്. ഇത് കേട്ട് ജിബിക്ക് അല്പം ഭയമാകുന്നുണ്ട്. കാരണം ഡി ജെ ബാബു ജിബിയോട് പറഞ്ഞിരുന്നു ഒരിക്കലും ആത്മാവിൻ്റെ പേഴ്സണൽ കാര്യങ്ങളും എങ്ങനെയാണ് മരിച്ചത് എന്നും ചോദിക്കാൻ പാടില്ലെന്ന്. എന്നാൽ കൂട്ടുകാരൻ ഇത് ചോദിക്കുന്നത് കേട്ടപ്പോൾ ജിബി അയാളെ തടയുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. ഇത് ഇഷ്ടപ്പെടാതെ ആ കൂട്ടുകാരൻ അവിടെ നിന്നും പോകുന്നു. ഇതിനുശേഷം ഉടൻ തന്നെ ഓജോ ബോർഡിൽ നിന്ന് ഇന്ന് രാത്രി തന്നെ മാത്യു മരണപ്പെടും എന്നൊരു കാര്യം അവർ മനസ്സിലാക്കുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ അവിടെ ഉള്ളവരെല്ലാം ഭയപ്പെടുകയും ആരാണ് മാത്യു എന്ന് പരസ്പരം ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ജിബിക്ക് ഓർമ്മ വന്നത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ മത്തി എന്ന് വിളിക്കുന്ന തന്റെ കൂട്ടുകാരന്റെ യഥാർത്ഥ പേര് മാത്യു എന്നാണെന്ന്. ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ വേഗം തന്നെ അയാൾക്ക് പിന്നാലെ പോകുന്നു. അവിടെ വഴിയിൽ അയാളുടെ ബൈക്ക് അവർ കാണുന്നു. അതവിടെ വീണുകിടക്കുകയായിരുന്നു. അടുത്തു തന്നെ സുഹൃത്തും വീണുകിടക്കുന്നത് അവർ കണ്ടു. അവർ അയാളുടെ അടുത്ത് ചെന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരു പട്ടി കുറുകെ ചാടിയപ്പോൾ വണ്ടി വീണു പോയതാണെന്ന് അയാൾ പറയുന്നു. ഇത് കേട്ട് ഭയന്ന ജിബിയും കൂട്ടുകാരനും മാത്യുവിനെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് തന്നെ തിരികെ എത്തുന്നു. അവിടെ വന്ന ശേഷം അവർ ഇങ്ങനെയൊരു സംഭവം നടന്നുവെന്ന് മാത്യുവിനോട് പറയുന്നു. ഇത് കേട്ട് ആകെ പരിഭ്രാന്തനാവുന്ന മാത്യു ഇവിടെ എന്തായാലും നിൽക്കുകയില്ലേ എന്ന് പറഞ്ഞ് അയാളുടെ ിലേക്ക് തന്നെ തിരികെ പോകുന്നു. ഇതിനുശേഷം എല്ലാവർക്കും ചെറിയ രീതിയിലുള്ള ഭയം ഉണ്ടാവുന്നുണ്ട്. അന്ന് രാത്രി വൈകി വരുന്ന റിവിനോട് എന്താണ് വൈകിയത് എന്ന് ചോദിക്കുമ്പോൾ എന്നും വരുന്ന വഴിയിലുള്ള സ്ട്രീറ്റ് ലൈറ്റ്സ് എല്ലാം ഓഫ് ആവുകയും എനിക്ക് വഴി തെറ്റുകയാണെന്നും അയാൾ പറയുന്നു. എന്നാൽ സ്ഥിരമായി വരുന്ന വഴി എങ്ങനെ തെറ്റുമെന്ന് അവർ അവനോട് ചോദിക്കുന്നു. അവൻ വളരെ അസ്വസ്ഥനായിരുന്നു. ഇതെല്ലാം ഓജോ ബോർഡ് കാരണമാണ് സംഭവിക്കുന്നതെന്ന് റിവിൻ അവരോട് പറയുന്നു. ഈ സംഭവങ്ങളെല്ലാം അവിടെയുള്ള എല്ലാവരെയും കാര്യമായി ബാധിച്ചു തുടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കണ്ട് ജിബിയും ശിജപ്പനും പരിഭ്രാന്തിയിലാവുന്നു. തങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു പേരാണ് അനാമിക എന്നാണ് അതുവരേക്കും അവർ വിചാരിച്ചു പോകുന്നത്. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ടോ എന്നൊരു ഭയം അവരിൽ ഉടലെടുത്തിരുന്നു. ഇതിനുശേഷം റൂമിലെത്തുന്ന അവർ അവിടെ ഒട്ടിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ പടം കണ്ട് ഭയപ്പെടുന്നുണ്ട്. അന്ന് രാത്രി അവർക്ക് രണ്ടുപേർക്കും ഉറങ്ങാനേ സാധിക്കുന്നില്ല. ഇതിനുശേഷമുള്ള ദിവസങ്ങളിൽ അവർക്ക് ഓജോ ബോർഡിൽ നിന്നും വളരെ നെഗറ്റീവായുള്ള അനുഭവങ്ങൾ നേരിട്ടു തുടങ്ങുന്നു. ഇതിൽ നിന്നും നിരൂപിനെ തങ്ങൾ കളിക്കുന്നത് തെറ്റാണെന്നും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും ഒരു തോന്നലുണ്ടാവുന്നു. ജിബിയെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ഡി ജെ ബാബുവിനെ തന്നെ വിളിച്ച് ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ നിരൂപ് പറയുന്നു. ജിബിക്ക് ഇതിനോട് തീരെ യോജിക്കാൻ സാധിക്കുന്നില്ല. എന്നാലും മറ്റുള്ളവരുടെ അഭിപ്രായം അതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അയാളെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. ജിബിയോടുള്ള എതിർപ്പ് മൂലം അവിടെ എത്തുന്ന ഡി ജെ ബാബു അയാളെ ഒന്ന് കളിയാക്കാൻ തന്നെ തീരുമാനിക്കുന്നു. എന്നാൽ താൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഓജോ ബോർഡിൽ കാണുന്ന ചലനങ്ങൾ അയാളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഇതിനുശേഷം ഇവരെ ഒന്ന് പേടിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെ അയാൾ ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആരംഭിക്കുന്നു. അങ്ങനെ അയാൾ ചോദിക്കുന്നതിലൂടെ ഈ ഒരു ആത്മാവ് അവിടെ വന്നതിൽ പിന്നെ തിരികെ പോയിട്ടില്ല എന്നും ഇവരെ കൊല്ലുക എന്നതാണ് ആത്മാവിന്റെ ലക്ഷ്യമെന്നും അവർ അറിയുന്നു. എന്നാൽ ഇത് അയാൾ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് കരുതുന്ന ജിബി പ്രകോപിതനായി അയാളുമായി വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും പോകുന്നതിനിടയിൽ അയാൾ അവരെ ശവിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടേക്ക് പോകുമ്പോൾ ഹരി മാത്രമാണ് ഓജോ ബോർഡിൽ കൈവച്ചിരിക്കുന്നത്. ഈ സമയം ചില ചലനങ്ങൾ സംഭവിക്കുകയും എന്നാൽ ഹരിക്ക് അത് കൃത്യമായി നോട്ട് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. ഓജോ ബോർഡ് പറയാൻ ശ്രമിച്ചത് എന്താണ് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നിരൂപ ഇനി ഇങ്ങനെയൊരു കാര്യം ആ വീട്ടിൽ ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനമെടുക്കുന്നു. അങ്ങനെ എല്ലാവരും ഓജോ ബോർഡ് എന്ന കളി ഇവിടെ ഉപേക്ഷിക്കുന്നു. ഇതിനുശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ സീനാണ്. ഇവിടെ ജിബിയുടെ അമ്മയും എത്തിയിട്ടുണ്ട്, സുഹൃത്തുക്കളും അവിടെ തന്നെയുണ്ട്. വീണ്ടും ജിബി നയനയോട് കഥ പറഞ്ഞു തുടങ്ങുന്നു. ഈ പ്രശ്നങ്ങൾക്കും സംഭവവികാസങ്ങൾക്കും ഒടുവിൽ അവർ വീണ്ടും പതിയെ പതിയെ പഴയ ജീവിതത്തിലേക്ക് പോകുന്നു. എന്നാൽ ഇതിനിടയിൽ എപ്പോഴൊക്കെയോ അവരിലെല്ലാം ഒരു മാറ്റം സംഭവിച്ചത് നമുക്ക് കാണാം. ഏറെക്കുറെ ഒരു ബോറിംഗ് ലൈഫ് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് അവർക്ക് വരുന്നത്. എന്നാൽ ഇതിനിടയിൽ അവരുടെ ഇടയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വരുന്നു, ജിബിയുടെ ഒരു സുഹൃത്തായ സിനു. ഇയാളെ ഇവിടെയുള്ള ചില ആളുകൾ തട്ടിക്കൊണ്ടു പോയെന്നും അതിനുശേഷം സിനുവിന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികത ഉണ്ടെന്നും നാട്ടിലെ കൂട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കിയ ജിബി അവരുടെ ആവശ്യപ്രകാരം കുറച്ച് ദിവസം സിനുവിനെ തങ്ങളുടെ കൂടെ താമസിപ്പിക്കാൻ സമ്മതിക്കണമെന്ന് നിരൂപിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ റിവിൻ ഇതിന് തടസ്സം നിൽക്കുന്നു. നിരൂപ് സമ്മതിക്കുന്നതിനാൽ ജിബിയുടെ ആവശ്യപ്രകാരം സിനുവിനെ ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ റിവിന് ഇതിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അന്ന് രാത്രി ജോലി കഴിഞ്ഞു വരുന്ന
റിവിന്റെ റൂമിൽ വളരെ അസാധാരണമായ പെരുമാറ്റങ്ങൾ കാഴ്ചവെക്കുന്ന സിനുവിനെ അയാൾ കാണുന്നു. ഇതിൽ എന്തോ ഒരു അസ്വസ്ഥത അയാൾക്ക് തോന്നുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ സിനുവിന്റെ പല പെരുമാറ്റങ്ങളും വീട്ടിലുള്ളവരെ അസ്വസ്ഥമാക്കുന്നു. ഇതിൽ ജിബി പലപ്പോഴും പ്രകോപിതനാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് എന്താണ് ഒരു പോംവഴിയെന്ന് കണ്ടെത്തുവാൻ അയാൾക്ക് സാധിച്ചില്ല. വീട്ടിലുള്ള മറ്റുള്ളവർ സിനുവിനെ കളിയാക്കുന്നതും അയാളുടെ പെരുമാറ്റത്തെക്കുറിച്ച് കളിയാക്കി സംസാരിക്കുന്നതും ജിബിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ അവിടെ അടുത്തുള്ള ഇവരുടെ തന്നെ ഒരു നാട്ടുകാരനായ ബെന്നി എന്ന ആളെ ജിബി അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നാൽ സിനുവിന്റെ സാന്നിധ്യത്തിൽ അവന്റെ പെരുമാറ്റത്തിലുള്ള അസ്വാഭാവികതയെക്കുറിച്ച് സംസാരിക്കുവാൻ ജിബിക്ക് സാധിക്കുന്നില്ല. ഈ സമയത്ത് സിനു ജിബിക്ക് എന്തോ മാനസിക സംഘർഷമുണ്ടെന്നുള്ള രീതിയിൽ ബെന്നിയോട് സംസാരിക്കുന്നു. ഇതിനുശേഷം നിരൂപും ജിബിയും തുടർച്ചയായി സിനുവിനെ നിരീക്ഷിക്കാമെന്നും അവനോടൊപ്പം എപ്പോഴും നമ്മൾ രണ്ടുപേരും ഉണ്ടാകണമെന്നും തീരുമാനമെടുക്കുന്നു. അങ്ങനെ അപ്പോൾ മുതൽ അവർ സദാസമയം സിനുവിനെ പിന്തുടർന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ സിനു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കണ്ട് ജിബി നിരൂപിനെയും കൂട്ടി അയാളുടെ പുറകെ പോകുന്നു. കുറെ ദൂരം നടന്ന് അവർ ഒരു റെയിൽവേ പാളത്തിനരികിൽ എത്തുന്നു. സിനു അവിടെ നിൽക്കുന്നു. ഇവർ പുറകെയുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു എന്നുള്ള രീതിയിൽ സിനു ഈ പാളത്തിൽ വെച്ചാണ് ഒരാൾ മരിച്ചതെന്നും അവിടെ അടുത്തുള്ള ഒരു മരത്തിലാണ് മറ്റൊരാൾ തൂങ്ങി മരിച്ചതെന്നും ഒക്കെ അവരോട് പറയുന്നു. എന്നാൽ ഇതൊന്നും കേട്ട് ഭയപ്പെടാതിരുന്ന നിരൂപ് ഉടനെ തന്നെ സിനു തൊട്ടടുത്തുള്ള ഒരു പൊളിഞ്ഞ വീട് കാണിച്ച് അവിടെ വെച്ചാണ് അനാമിക മരണപ്പെട്ടത് എന്ന് പറയുമ്പോൾ വളരെയധികം ഭയക്കുന്നു. അവിടെ നിന്നും ആവുന്നത്ര വേഗത്തിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം കേട്ട് പരിഭ്രാന്തനായ ജിബിയും നിരൂപും ഓടി അവരുടെ വീട്ടിലേക്ക് തന്നെ എത്തുന്നു. പുറകെ തന്നെ സിനുവും വീട്ടിലേക്ക് എത്തുന്നു. ഇത് നിരൂപിനെ വളരെയധികം ഭയപ്പെടുത്തിയിരുന്നു. പിറ്റേന്ന് തന്നെ സിനുവിനെ അവിടെ നിന്നും പറഞ്ഞയക്കണമെന്ന് നിരൂപ ജിബിയോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ സിനുവിന്റെ അമ്മയെ വിളിച്ചു വരുത്തി അവനെ അവരോടൊപ്പം ജിബി പറഞ്ഞുവിടുന്നു. ഇതിനുശേഷം ജിബി വളരെ സങ്കടത്തിലാണ് കഴിയുന്നത്. വീട്ടിലുള്ള എല്ലാവർക്കും ഓരോരോ പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. നിരൂപിന്റെ വണ്ടിയുടെ ടയർ എപ്പോഴും പഞ്ചറാകുന്നു. ഹരിയെ അവന്റെ ജോലിയിൽ നിന്നും പറഞ്ഞുവിടുന്നു. പഴയതുപോലെ തന്നെ വീണ്ടും എലി ചത്ത് അവരുടെ വീട്ടിൽ കിടക്കുന്നു. അങ്ങനെ എല്ലാവർക്കും അവിടെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ അടുക്കളയിൽ കുക്കർ പൊട്ടിത്തെറിച്ചു. അങ്ങനെ ആകെ മൊത്തം പ്രശ്നങ്ങൾ. എന്നാൽ റിവിൻ ഇതെല്ലാം ഓജോബോർഡ് കൊണ്ടുണ്ടായ പ്രശ്നമാണെന്നും ഇതിനെല്ലാത്തിനും പരിഹാരമായി വീട് വെഞ്ചരിക്കാൻ സമ്മതിക്കാൻ അവൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നു. അങ്ങനെ റിവിന്റെ ആവശ്യപ്രകാരം നിരൂപും ബാക്കി സുഹൃത്തുക്കളും വീട് വെഞ്ചരിക്കുന്നതിന് സമ്മതം പറയുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന ജിബി വളരെ ദേഷ്യപ്പെടുകയും പ്രകോപിതനാവുകയും ചെയ്യുന്നു. കൂടാതെ ഇതെല്ലാം താൻ തന്നെ ഉണ്ടാക്കിയതാണെന്നും ഇതൊന്നും സത്യമല്ല എന്നും അങ്ങനെ ഒരു ആത്മാവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നും ജിബി വളരെ ദേഷ്യത്തോടുകൂടി പറയുന്നു. ഇത് ഞാൻ ഇപ്പോൾ തന്നെ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഓജോ ബോർഡ് എടുത്ത് അത് കളിക്കുവാൻ തുടങ്ങുന്നു. എന്നാൽ പിന്നീടുണ്ടാകുന്ന സംഭവങ്ങളെല്ലാം അവിടെയുള്ള ഓരോരുത്തരെയും വളരെയധികം ഭയപ്പെടുത്തുന്നു. ലൈറ്റ് നിർത്തുവാൻ ആവശ്യപ്പെടുമ്പോൾ അപ്പോൾ തന്നെ കറണ്ട് പോകുന്നു. അതുപോലെ കഥകടക്കാൻ പറയുമ്പോൾ കഥക് തനിയെ അടയുന്നു. എന്നാൽ ഇതൊന്നും ജിബി ശ്രദ്ധിക്കുന്നതേയില്ല. ഒരു എലി ആ വീട്ടിൽ വന്ന് ചത്തു വീഴുന്ന കാണുന്ന നിരൂപിനും ഇതിൽ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാവുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ കളിക്കുവാൻ തുടങ്ങുന്ന ജിബി ബോർഡിൽ കാണുന്ന സാന്നിധ്യം വീണ്ടും അനാമികയുടേത് തന്നെയാണെന്ന് തിരിച്ചറിയുകയും ഡി ജെ ബാബു ആത്മാവിന്റെ സാന്നിധ്യമുള്ളപ്പോൾ രോമാഞ്ചം വരും എന്ന് പറഞ്ഞ കാര്യം സത്യമാവുകയും ചെയ്തപ്പോൾ ജിബി വളരെയധികം ഭയപ്പെടുന്നു. ആ ഭയത്തിൽ അവിടെ നിന്നിറങ്ങി ഓടുകയും ചെയ്യുന്നു. എല്ലാ ചുറ്റുപാടുകളും അവരെ വളരെയധികം പേടിപ്പിച്ചു. അങ്ങനെ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവർ വീടെത്തിയതുപോലും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചു പോകുന്ന റിവിനെ കാണുന്നു. റിവിനെ വിളിച്ച് അവർ എല്ലാവരും കൂടി അവിടെ നിന്നും മാത്യുവിന്റെ വീട്ടിലേക്ക് ആ രാത്രി തന്നെ പോകുന്നു. ഇതിനുശേഷം ഒരു പള്ളിയിലച്ഛനെ കൊണ്ടുവന്ന് അവർ വീടാകെ വെഞ്ചരിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ദൈവങ്ങളുടെ ചിത്രങ്ങളും രൂപങ്ങളുമെല്ലാം അവർ പഴയ സ്ഥാനത്ത് കൊണ്ടുവച്ചു. എന്നാൽ ഈ സംഭവത്തെ തുടർന്ന് പനി പിടിച്ച ജിബി അത് മെനഞ്ചൈറ്റിസ് ആയിട്ടാണ് ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഇതെല്ലാം കേട്ട് ഭയപ്പെട്ട നയന ഇനി എന്താണ് തൻ്റെ സുഹൃത്തുക്കളോട് അത്യാവശ്യമായി പറയാനുള്ളതെന്ന് ജിബിയോട് ചോദിക്കുന്നു. അപ്പോഴാണ് ജിബി ആ കാര്യം അവളോട് പറയുന്നത്. അയാളുടെ ബോധം നഷ്ടപ്പെടുന്നതിന് തൊട്ടു മുൻപ് അവ്യക്തമായ ഒരു സ്ത്രീരൂപം അയാളുടെ ബാഗിലേക്ക് തന്നെ പോകുന്നത് അയാൾ കണ്ടിരുന്നുവെന്ന്, അതായത് അനാമികയുടെ ആത്മാവ് ഇപ്പോഴും ആ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന്. ഇത് തന്റെ സുഹൃത്തുക്കളോട് പറയണമെന്നതായിരുന്നു ജിബിയുടെ ആവശ്യം. ഇതെല്ലാം കേട്ട് ഭയന്ന് നയന ഡോക്ടർ പറഞ്ഞ ചിത്രം എന്താണെന്ന് ജിബിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ഐസിയുവിൽ നിന്ന് റൂമിലേക്ക് മാറ്റുന്ന ജിബിയെ കാണാൻ അവിടെ അയാളുടെ അമ്മയും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. തിരികെ വീട്ടിലേക്ക് പോവുകയാണെന്ന് സുഹൃത്തുക്കൾ പറയുമ്പോൾ എല്ലാവരും കൂടി പോകണ്ട എന്ന് ജിബി അവരോട് പറയുന്നു. അപ്പോഴാണ് അമ്മ പറയുന്നത് അമ്മയെ ഇവിടെ കൊണ്ടുവന്നതും എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് ചെയ്തതും സിനു ആയിരുന്നുവെന്ന്. സിനു അവിടെ ഉണ്ട് എന്നറിയുന്ന ജിബി ഒന്ന് ഞെട്ടി
കിട്ടുന്നുണ്ട്. ഇപ്പോഴാണ് സിനുവിനെ നമ്മൾ കാണുന്നത്. അയാൾ ആദ്യം വന്നതുപോലെയേ അല്ല, വളരെ മോഡേണായ വേഷത്തിലാണ് ആളിപ്പോൾ. പണ്ടൊരിക്കൽ ഓജോ ബോർഡിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അവ്യക്തമായി ഹരി ഒരു ബുക്കിൽ എഴുതി വെച്ചിരുന്നു. ഇത് എന്താണെന്ന് സിനു അവിടെ ഇരുന്ന് പൂർത്തീകരിക്കുന്നുണ്ട്. അതിനുശേഷം ജിബിയുടെ ബാഗും എടുത്ത് സിനു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ഈ ബാഗ് കാണുമ്പോൾ എല്ലാവരും പേടിക്കുന്നുണ്ട്. ഇപ്പോഴാണ് സിനു എന്താണ് ബുക്കിൽ എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നത്. അവൻ എഴുതിയ അക്ഷരങ്ങൾ സിനു പൂർത്തീകരിച്ചത് വി ആർ കമ്മിങ്, ഞങ്ങൾ വരുന്നു എന്നാണ്. അതായത് കഥ ഇവിടെ തീരുന്നില്ല. കാര്യങ്ങളും കാരണങ്ങളും വ്യക്തമാക്കുന്ന രോമാഞ്ച ട്യൂബിനായി നമുക്ക് കാത്തിരിക്കാം.